പിതാവിനോട് ഏറ്റവും അടുത്ത് ഇടപെടുന്നതിനും ആ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നതിനും എനിക്ക് ഇടയായിട്ടുണ്ട്. തൻ്റെ പ്രാർത്ഥന ജീവിതം പലപ്പോഴും കാണുവാൻ സാധിക്കുമായിരുന്നു. ഈ തിരക്കുകളിടയിലെല്ലാം യാമപ്രാർത്ഥനകളും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളിലും താൻ വളരെ ശ്രദ്ധാപൂർവം അതിനെ ക്രമീകരിച്ചിരുന്നു എന്ന് ദൂരെ നിന്ന് കാണുന്നതിനൊക്കെയും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയുടെ ആത്മീക കാര്യങ്ങളിൽ സഭാത്മകമായി ദൈവമക്കളെ പഠിപ്പിക്കുന്നതിന് ഒരുക്കുന്നതിന് സഭയ്ക്ക് വേണ്ടതായ പ്രോത്സാഹനം കൊടുക്കുന്നതിന് വൈദികരോടും സന്യസ്തരോടും അതുപോലെ തന്നെ ദൈവമക്കളോടും വളരെ ആധികാരികമായി സംസാരിക്കുന്നതിനും അവരുടെ കുറവുകളെ തിരുത്തുന്നതിനും പിതാവ് ബദ്ധശ്രദ്ധനായിരുന്നു. ഞാനൊരു സംഭവം പറഞ്ഞുകൊള്ളട്ടെ. പിതാവ് ഈ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോയതിന് ശേഷം പിതാവിൻ്റെ കബറിങ്കിൽ അന്തൂറിയത്തിൻ്റെ പൂക്കൾ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. എന്താണ്, എവിടെ നിന്നാണ്? ഞാൻ നെടുമങ്ങാട്ടുനിന്ന് വരികയാണ്. എനിക്ക് ഈ തിരുമേനി നെടുമങ്ങാട് വന്ന് ഞങ്ങളുടെ സ്ത്രീ സമാജത്തിൽ ക്ലാസ് എടുത്ത് എനിക്ക് 3 അന്തൂറിയത്തിൻ്റെ തൈകൾ തന്നു. അത് ഞാൻ 4 സെൻറ്റുള്ള എൻ്റെ വീട്ടിൽ അവിടെ ചെടിച്ചട്ടികൾ ഉണ്ടാക്കി അതിൽ വെച്ച് പിടിച്ച് വളർത്തി ഇന്ന് എനിക്ക് 1,00,000 രൂപ ഒരു വർഷം അതിൽ നിന്ന് സമ്പാദിക്കുവാൻ സാധിച്ചു. അതിന് നന്ദി അർപ്പിക്കുവാൻ പിതാവിൻ്റെ മുമ്പിൽ, പിതാവ് ജീവിച്ച് ഇരിപ്പില്ലാത്തതുകൊണ്ട് ഈ തിരുമേനിയുടെ കബറിങ്കൽ വന്ന് ഈ അന്തൂറിയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസിൽ എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞത്. ദൈവദാസന്മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു കൊച്ചു ബാലനായി ദർശിക്കുവാൻ കഴിഞ്ഞ എനിക്ക് പിന്നീട് കാണുവാൻ കഴിഞ്ഞത് കർമ്മോത്സുകനായ ഒരു ആർച്ച് ബിഷപ്പിനെയാണ്. കൊട്ടാരക്കര പ്രദേശത്ത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും അദ്ദേഹത്തിൻ്റെ വളരെ വശ്യമായ സന്ദേശം ശ്രവിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കുവാനുള്ള ഒരു ശുശ്രൂഷകനായി ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് സാക്രിസ്റ്റിയിലേക്ക് വരുമ്പോൾ കുർബാനയ്ക്ക് സഹായിച്ച ശുശ്രൂഷകരെ അദ്ദേഹം പ്രത്യേകമായി ആശ്രവദിക്കുമായിരുന്നു. എന്നോട് 2-3 സ്ഥലങ്ങളിൽ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുഞ്ഞ് വരുന്നോ എന്ന് ചോദിച്ചു. ആ വിളി എനിക്ക് വളരെ താല്പര്യമായി. ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം എന്നിലത് ജനിപ്പിച്ചു. അഭിവന്യ ഗ്രിഗോറിയോസ് തിരുമേനിയെ വ്യത്യസ്തനാക്കുന്ന ഈ ചൈതന്യത്തിൻ്റെ രഹസ്യം ധ്യാനിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അദ്ദേഹം സ്നേഹമായിരുന്നു. സ്നേഹം തന്നെയായിരുന്നു അദ്ദേഹം. സ്നേഹം മമ ദീപം എന്ന ആപ്തവാക്യം സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 4:16 അദ്ദേഹത്തിൽ പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെട്ടിരുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും.
അതാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ വ്യത്യസ്തനാക്കിയത്. ഈ ദൈവീകതയുടെ ചൈതന്യം അദ്ദേഹത്തിൽ നിറച്ചത് എന്നെനിക്ക് ബോധ്യമുണ്ട്. പ്രകൃതിയെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ച്, ഈ ഭൂമിയെ സംബന്ധിച്ച് പിതാവ് പുലർത്തിയ കാഴ്ചപ്പാട്, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഭൂമി നമ്മുടെ ഭവനമാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുമ്പോൾ, ഇതേ പാഠം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ലോകത്തോട് മുഴുവനും പ്രഘോഷിച്ചു. ഈ ഭൂമിയിലെ സംഭവ വികാസങ്ങളെയും പ്രശ്നങ്ങളെയും സ്വർഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമായി ഞാൻ കാണുന്നത്. ഞാനൊരു കൊച്ചച്ഛനായി ഹൈറേഞ്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന കാലയളവിൽ അഭിമന്യ പിതാവ് അവിടെ ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയുള്ള കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ആത്മീയവും ഭൗതികവുമായ വികസനത്തിന് വേണ്ടിയും സഭ പ്രതിബദ്ധതയോട് പ്രവർത്തിക്കണമെന്ന് ഞങ്ങളെ അഭിമന്യ പിതാവ് ഏറെ താല്പര്യത്തോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്, പ്രചോദനം നൽകിയിട്ടുണ്ട്. രണ്ടാം വത്തിക്കാൻ സെനഹുദോസിലൂടെ സഭാപിതാക്കന്മാർ പഠിപ്പിച്ച സഭയുടെ ദർശനങ്ങൾ, പ്രബോധനങ്ങൾ പിതാവ് തൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കി. പ്രത്യേകിച്ചും ഈ കാലയളവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നൽകുന്ന മാനവികതയുടെ സന്ദേശങ്ങൾ, 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു എന്നത് ഒരു സത്യമാണ്. ഈ സമഗ്ര വ്യക്തിത്വത്തിൻ്റെ ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലശേഷവും നമ്മുടെ ഈ തലമുറ അറിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 1992 ഞാൻ മല്ലപ്പള്ളി കേന്ദ്രീകരിച്ചും പിന്നീട് കല്ലുപ്പാറ കോട്ടുകോൾ കേന്ദ്രീകരിച്ചും ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് ഫൗണ്ടേഷൻ തുടങ്ങിയത്. അഭിമന്യ പിതാവിൻ്റെ ദർശനങ്ങളെ പങ്കുവയ്ക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തികൾക്ക് പുരസ്കാരം നൽകിക്കൊണ്ടും ഒരു ഫൗണ്ടേഷൻ ലെക്ചർ ക്രമീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അനുസ്മരണ എല്ലാ വർഷവും നടത്തിപ്പോരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിനടുത്ത് ഉള്ള കോട്ടൂരത്തിൽ വികസിച്ചു വരുന്ന ഒരു കേന്ദ്രവും ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ ചുമതലയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് ഏറെ ശ്ലാഘനീയമായ സംഗതിയാണ്. ആത്മീയ നേതൃത്വത്തിന് രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയുമായി ചേർന്നു നിന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് തെളിയിച്ചതിൻ്റെ വികാരപ്രകടനമാണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ചുമതലകൾ നിർവഹിച്ച ഈ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നത്. 1975 കളക്ടറായിട്ടുള്ള സേവനം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് വന്ന ടൈറ്റാനിയം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ കാലം മുതലാണ് തിരുമേനിയും ഞാനുമായി ഒരു അടുപ്പം കൂടുതലായിട്ട് ഉണ്ടാകാനിടയായത്. അതിൻ്റെ ഒരു നിമിത്തം എന്ന് പറയുന്നത് ചെഷെയർ ഹോമിൻ്റെ സ്ഥാപനമായിരുന്നു. ചെഷെയർ ഹോം തിരുവനന്തപുരത്ത് സ്ഥാപിക്കുക എന്നുള്ളത് എയർ മാർഷൽ ജോസഫ് എന്നയാളുടെ ഒരാശയമായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള എന്ത് ആശയം നഗരത്തിൽ ആർക്ക് ഉണ്ടായാലും അത് പട്ടത്ത് ബെനഡിക്ട് തിരുമേനിയുടെ അടുത്തക്കൽ പോയി ചർച്ച ചെയ്യുക എന്നുള്ളത് അപ്പോഴേക്കും നഗരത്തിൽ നാട്ടുനടപ്പായി കഴിഞ്ഞിരുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് എപ്പോഴെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനെപ്പോഴും പട്ടത്ത് ആണ് ഓടിച്ചെന്നിരുന്നത്. 1975 തിരുവനന്തപുരത്ത് പത്രിയർക്കീസ് വിഭാഗം സ്വന്തമായി ഒരു ഇടവക സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അവർക്ക് കുർബാന ചൊല്ലുവാൻ ഒരു പള്ളിയില്ല. ആ പള്ളി അവർക്ക് വിട്ടുകൊടുക്കാൻ LMS-കാരോ ഇവിടെയുള്ള ലത്തീൻ കത്തോലിക്ക സഭയോ മാർത്തോമാക്കാരോ ആരും തയ്യാറായില്ല. അപ്പോഴാണ് ബെനഡിക്ട് തിരുമേനി കുഞ്ഞെ എൻ്റെ പള്ളിയിൽ കുർബാന ചൊല്ലിക്കോ എന്ന് പറഞ്ഞത്. കുഞ്ഞെ എന്നാണ് എന്നെ എപ്പോഴും വിളിച്ചിരുന്നത്.
ഡോക്ടർ നൈനാനും ഞാനും അദ്ദേഹത്തോട് വളരെ അടുപ്പമുള്ള ആളുകളായിരുന്നു. അന്ന് തകരപ്പള്ളി എന്നറിയപ്പെട്ടിരുന്ന ഇവാനിയോസ് തിരുമേനി ആദ്യം വാങ്ങിച്ച പള്ളി ഇപ്പോൾ സമാധാന രാജ്ഞിയുടെ ബസലിക്ക നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ പള്ളി. രാവിലെ 10 മണിയോടുകൂടെ തിരുമേനിയുടെ സഭയിലെ ഏർപ്പാടുകളെല്ലാം പൂർത്തിയാക്കിയിട്ട് പള്ളി വിട്ടുതരും. 10 മണിക്കാണ് ഞങ്ങളുടെ കുർബാന അവിടെ ആരംഭിച്ചുകൊണ്ടിരുന്നത്. തിരുമേനിയാണ് ഞങ്ങളുടെ ഡിഫാക്ടോ ഇടവക മെത്രാപ്പോലീത്ത എന്ന് ഇടവകയിലെ എല്ലാ ആളുകളും പറയുമായിരുന്നു. ഞങ്ങളുടെ എല്ലാ ഇടവക ദിനത്തിനും തിരുമേനി വരുമായിരുന്നു. ഞങ്ങൾക്കൊരു വിശേഷപ്പെട്ട സന്ദർശകനുണ്ടെങ്കിൽ തിരുമേനിയെ വിളിക്കുകയും തിരുമേനി വരികയും ചെയ്യുമായിരുന്നു. തിരുമേനി ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരു സെമിത്തേരിയും കിട്ടുമായിരുന്നില്ല. ആ കാലത്ത് പുതിയ സെമിത്തേരികൾക്ക് അനുവാദം കിട്ടാൻ പ്രയാസം. ഒരു കുഴിമാടത്തിനുള്ള സ്ഥലം കിട്ടിയെങ്കിൽ ഞങ്ങളന്ന് തൃപ്തരാകുമായിരുന്നു. തിരുവനന്തപുരത്ത് സെമിത്തേരിയുള്ള ആരും അതിന് ഞങ്ങളവിടെ സഹകരിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ എന്നോട് പറഞ്ഞത്, ഇവാനിയോസ് കോളേജിലെ റബ്ബർ മരങ്ങളുടെ നടുവിലൊരു സെമിത്തേരിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അതിനോട് ചേർന്ന് 5 സെൻറ് സ്ഥലം കിട്ടിയാൽ പുതിയ ലൈസൻസ് കിട്ടാൻ വിഷമമുണ്ടാവുകയില്ല. ഞാൻ ബെനഡിക്ട് തിരുമേനിയോട് അത് ചെന്ന് പറയുകയും ഞങ്ങളുടെ ചർച്ചകളുടെ ഭാഗമായിട്ട് അതിന് അല്പസ്വല്പം എതിർപ്പുകളൊക്കെ തിരുമേനിയുടെ കീഴിലുള്ള ആളുകളിൽ ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം തിരുമേനി ഓവർ റൂൾ ചെയ്ത് തിരുമേനിയുടെ വികാരി ജനറലായിരുന്ന മോൺസിനിയോർ സി ടി കുരുവിള അവരോട് എൻ്റെ കാറിൽ കയറിപ്പോയി അടയാളപ്പെടുത്താൻ പറഞ്ഞ് കൽപ്പിച്ച് യാത്രയാക്കി ഞങ്ങൾ പോയി കുറ്റിയടിച്ച് തിരിച്ചതാണ് അവിടെയുള്ള ആദ്യത്തെ സിമെട്രി പുതിയതായിട്ട് വന്നത്. പിന്നീട് ആ ബുദ്ധി ഉപയോഗിച്ച് വേറെ പല ആളുകളും അവിടെ സിമെട്രി ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ തിരുമേനിക്കൊരു ആവശ്യം പറഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു ഞങ്ങൾക്ക് സ്ഥലം തന്നത് യാതൊരു പ്രതിഫലവും പറ്റാതെയാണ്. ചെലവ് കുറഞ്ഞ വീടുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇപ്പം പറയുമ്പോൾ എല്ലാവരും ബേക്കർ ലൈൻ വീടുകളെന്ന് പറയും. ബേക്കർ ഇവിടെ കൊണ്ടുവന്നത് തിരുമേനിയായിരുന്നു. ബേക്കറെ കൊണ്ടുവന്നുവെന്ന് മാത്രമല്ല, തിരുമേനി ആ രീതിയിലുള്ള ഭവന നിർമ്മാണത്തിനും ആ ഭവന നിർമ്മാണ ശൈലിക്കും ഒരുപാട് പ്രാധാന്യം നൽകി. അത് പ്രചാരം കിട്ടിയതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് തിരുമേനി നൽകിയ പ്രോത്സാഹനമായിരുന്നു. കുണ്ടുവള്ളം തിരുമേനി എയ്ഡ്സ് രോഗികളുടെ കാര്യത്തിൽ പിൽക്കാലത്ത് ചെയ്തു. എന്നാൽ അതിന് മാതൃകയായി തീർന്നത് ഗ്രിഗോറിയോസ് തിരുമേനി കുഷ്ഠരോഗികൾക്ക് വേണ്ടി ആശുപത്രി ഉണ്ടാക്കിയതാണ്. കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഉണ്ടാക്കിയതിൻ്റെ കാര്യം ഈ 2015 നാം പറയുമ്പോൾ ഒരു വലിയ സംഗതിയല്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ തിരുമേനി ആശുപത്രി ഉണ്ടാക്കിയ കാലം ഈ നാട്ടിൽ കുഷ്ഠരോഗികളുടെ എണ്ണവും അവരോടുള്ള സമീപനത്തിൻ്റെ ഭാവവും വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഞാൻ 86-87 കാലഘട്ടത്തിൽ കേരള ഗവർണറുടെ ADC ജോലി ചെയ്യുകയായിരുന്നു. അന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അവറുകൾ കേരളത്തിൽ എത്തി. അദ്ദേഹം രാജ്ഭവനിലാണ് താമസിച്ചിരുന്നത്. ഗവർണർ ADC ആയിരുന്നാൽ ഈ രാജ്ഭവനിലേക്ക് വരുന്ന സന്ദർശകരുടെയൊക്കെ കോണ്ടാക്ട് ചെയ്യാനും അത് സ്വീകരിക്കാനും ഒക്കെയുള്ള ജോലി ADC ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ കൂടെ വന്ന പ്രോട്ടോക്കോൾ ഓഫീസർ ഒരു ലിസ്റ്റ് എടുത്ത് എൻ്റെ കയ്യിൽ തന്ന് താഴെ പറയുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്യാനായി ആവശ്യപ്പെട്ടു. ആ ലിസ്റ്റിൻ്റെ മുകളിൽ എഴുതിയിരുന്നു, പ്രോമിനൻറ്റ് പീപ്പിൾ ഹും ദ പ്രൈം മിനിസ്റ്റർ വിഷ് ടു സീ എന്നായിരുന്നു ആ ലിസ്റ്റിൻ്റെ തലക്കെട്ട്. 12 പേരുടെ പേരാണ് ആ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഞാൻ ആ ലിസ്റ്റ് നോക്കിയപ്പോൾ നമ്പർ 1 ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് ആർച്ച്ബിഷപ്പ് ഓഫ് ട്രിവാൻഡ്രം എന്നാണ് കണ്ടത്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് കാണണമെന്ന് ആഗ്രഹമുള്ള 12 പേരിൽ ഏറ്റവും ആദ്യത്തെ ആളായി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആർച്ച്ബിഷപ്പ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് എന്നുള്ളത് അത്ഭുതത്തോടുകൂടി ഞാനന്ന് കണ്ട ഒരു കാഴ്ചയാണ്. 1992 പ്രധാനമന്ത്രി PV നരസിംഹറാവു തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം ഒരു ഔദ്യോഗിക സന്ദർശനാർത്ഥം എത്തിയതാണ്. പക്ഷേ ആ സന്ദർശനത്തിനിടയ്ക്ക് നടന്ന മീറ്റിങ്ങിൽ ഡൽഹിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ, ഞങ്ങൾ ഓഡിയൻസായിട്ട് അവിടെ ഇരിക്കുകയാണ്, മുഖ്യമന്ത്രിയുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്, കരുണാകരൻ സാറെന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് ഒരു അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫിലുള്ള ആരോ ആണ് അദ്ദേഹം അടുത്ത് വന്നിട്ട് പറഞ്ഞു, 93 വിവേകാനന്ദ സ്വാമികളുടെ
ചിക്കാഗോ സമ്മേളനത്തിൻ്റെ 100-ാം വാർഷികമാണ്. അദ്ദേഹത്തിൻ്റെതായ വിവേകാനന്ദ സ്മാരകം കന്യാകുമാരിയിൽ ഉണ്ട്. അവിടെ വച്ച് അതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു നാഷണൽ മീറ്റിംഗ് സെമിനാർ നടക്കുകയാണ്. ആ കൺവോക്കേഷൻ സെറമണിയിൽ മൈനോറിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു ആൾ പ്രസംഗിക്കണം, ഒരു നേതാവ് പ്രസംഗിക്കണം. അപ്പോൾ മൈനോറിറ്റീസ് എന്ന് പറയാൻ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, സിഖുകാരുണ്ട്. ഇവരുടെ ഇടയിൽ നിന്ന് ഒരാളിനെ അങ്ങ് നോമിനേറ്റ് ചെയ്യണം. എന്നിട്ട് 12 പേരുടെ ഒരു ലിസ്റ്റ് പ്രധാനമന്ത്രിയുടെ കയ്യിലോട്ട് കൊടുത്തു. തിരുവനന്തപുരത്ത് രാജ്ഭവനിൻ്റെ മെയിൻ ഹാളിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ആ ലിസ്റ്റ് എടുത്ത് ശേഷം പേന എടുത്ത് ഒരു പേര് ടിക്ക് ചെയ്തു. ടിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ ഉടൻ തന്നെ ആ കിട്ടിയ ഉദ്യോഗസ്ഥൻ അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരൻ സാറിനോട് പറഞ്ഞു, പ്രധാനമന്ത്രി സെലക്ട് ചെയ്തിരിക്കുന്നത് ആർച്ച്ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയാണ് എന്ന്. 93-ലെ പ്രസിദ്ധമായ വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോ അഡ്രസ്സിൻ്റെ 100-ാം വാർഷികത്തിൽ സെൻറ്റിനറിയിൽ ഇന്ത്യയിലെ മൈനോറിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആ വലിയ മീറ്റിങ്ങിൽ പ്രസംഗിച്ചത് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയായിരുന്നു. 2 പ്രധാനമന്ത്രിമാർ അവരുടെ കേരളത്തെപ്പറ്റിയുള്ള വീക്ഷണത്തിൽ എത്ര പ്രാധാന്യത്തോടുകൂടി ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ കണ്ടിരുന്നു എന്ന് ഈ 2 സംഭവങ്ങളിൽ നിന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായതാണ്. ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനി എല്ലാ വർഷവും ചെയ്യുന്നൊരു പ്രസംഗമുണ്ടായിരുന്നു. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അതുപോയി കേട്ടിട്ടുണ്ട്. ഞാൻ മറുപടി സ്കൂളിൽ ലെക്ചറായിരിക്കുമ്പോൾ അതുപോയി കേട്ടിട്ടുണ്ട്. ആ പ്രസംഗം എന്തിനെപ്പറ്റിയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആ ബഡ്ജറ്റിനെ അനാലൈസ് ചെയ്തുകൊണ്ട് BJP ഹാളിൽ വെച്ചിട്ടാണ് ഒരു ഡിസ്കഷൻ നടക്കുക. അതിൻ്റെ കീനോട്ട് അഡ്രസ്സ് അല്ലെങ്കിൽ ആ ബഡ്ജറ്റിനെ വിശകലനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നത് ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയാണ്. ചാലയിൽ പ്രശ്നമുണ്ടായി, ഒരാൾ കൊല്ലപ്പെട്ടു, പോലീസ് വെടിവെപ്പുണ്ടായി, ചാല കത്തിയെരിഞ്ഞു 1983-ൽ. ആ വലിയ വർഗീയ കലാപം അങ്ങോട്ട് ഉയർന്നു വന്ന സമയത്ത് ഈ 2 സമൂഹങ്ങളിടയ്ക്ക് സമാധാനം പറഞ്ഞുകൊണ്ട് സംസാരിച്ചത് ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയായിരുന്നു. പാളയത്തെ മോസ്കിൽ പോയി അദ്ദേഹം മുസ്ലിം സഹോദരന്മാരുടെ നേതാക്കന്മാരുമായി സംസാരിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് ഹിന്ദുധർമ്മത്തിൻ്റെ ഓഫീസുകളിൽ പോയി അവരുടെ നേതാക്കന്മാരുമായി സംസാരിച്ചു. അങ്ങനെ ഒരു 48 മണിക്കൂറിലെ ടെൻഷന് ശേഷം വളരെ സമാധാനപരമായി ആ പ്രശ്നം പരിഹരിക്കുവാൻ കഴിഞ്ഞു. അപ്പോഴേക്ക് 4 പേർ മരിച്ചു കഴിഞ്ഞിരുന്നു, കോടിക്കണക്കിന് രൂപയുടെ കടകൾ കത്തിക്കഴിഞ്ഞിരുന്നു. അതൊരു വർഗീയ കലാപമായി പടർന്നിരുന്നുവെങ്കിൽ കേരളം മുഴുവൻ രക്തപ്പുഴ വീടനയായിരുന്നു. അത് വളരെ സമാധാനപരമായി അദ്ദേഹം പരിഹരിച്ചു എന്നുള്ളതാണ്. ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അപ്പോഴാണ് പൂവാറിൽ കലാപം ഉണ്ടായത്. 243 വീടുകൾ കത്തി, നിരവധി പേർക്ക് വെട്ടേറ്റു, ആരും മരിച്ചില്ല. അർദ്ധരാത്രി ആയപ്പോൾ എനിക്ക് പോലീസ് DGP നിന്ന് കോൾ വന്നു, PTC നിന്ന് നിങ്ങളെല്ലാവരും പൂവാറിൽ പോയി ടേക്ക് ഓവർ ചെയ്യുക. PTC പ്രിൻസിപ്പൾ ആയിരുന്ന എനിക്ക് അന്ന് 120 SIമാരവിടെ ട്രെയിനിങ്ങിലുണ്ട്. ആ 120 SIമാരെയും അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന മുഴുവൻ ആയുധവുമായി അർദ്ധരാത്രിയിൽ തന്നെ PTC പ്രിൻസിപ്പളായിരുന്ന ഞാൻ പോയി പൂവാർ ടേക്ക് ഓവർ ചെയ്യാണ് ഉണ്ടായത്. പൂവാർ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞ് ആ പ്രശ്നങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വൈകിട്ട് മുഖ്യമന്ത്രി കരുണാകരൻ സാറ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം ചോദിച്ചു, എത്ര പോലീസുകാരുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? അന്നത്തെ DGP പറഞ്ഞു, 2000-ലേറെ പോലീസുകാരുണ്ടെങ്കിലേ പൂവാറിൽ ഒരു പോലീസ് ഡിപ്ലോയ്മെൻ്റ് തന്നെ സാധ്യമാവുകയുള്ളൂ എന്നാണ്. അന്ന് 680-ലേറെ വേക്കൻസികളാണ് തിരുവനന്തപുരത്ത് AR ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 2000 പോലീസുകാരെ നിരത്തുക എന്ന് പറഞ്ഞാൽ തികച്ചും അസാധ്യമായ ഒരു സംഭവം ആയിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു, പോലീസുകാരില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ചോദിച്ചു, അതാരാണ്? അത് പണ്ട് ചാലയിൽ പ്രശ്നം പരിഹരിച്ച ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയാണ് ഏൽപ്പിക്കാൻ പോവുക എന്ന്. പിറ്റേ ദിവസം പൂവാർ ജംഗ്ഷനിൽ നിറത്തോക്കുമായി നിൽക്കുകയാണ് ഞാനും എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. തിരുവനന്തപുരം AR ക്യാമ്പിൽ നിന്നും SIPയിൽ നിന്നും വന്ന പോലീസുകാരെയും കൂടി എൻ്റെ കൺട്രോളിൽ തന്നു അന്നത്തെ കമ്മീഷണർ.
അങ്ങനെ പി ഡി സി പ്രിൻസിപ്പലായ ഞാൻ പൂവാറിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്ന അവസരത്തിൽ ഞാൻ നോക്കിയപ്പോൾ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസിൻ്റെ കാറ് നേരെ അവിടുത്തെ പൂവാർ മുസ്ലിം മോസ്കിലേക്ക് കടന്നു പോകുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ കാറിനകത്ത് ആകെ തിരുമേനിയും തിരുമേനിയുടെ സെക്രട്ടറി അച്ഛനും മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാറ് അങ്ങോട്ട് പോയ അതേ സ്പീഡിൽ തന്നെ നേരെ ഹൈന്ദവ സഹോദരന്മാരുടെ ഓഫീസിലേക്ക് പോവുകയാണ്, ഹിന്ദു ഐക്യവേദിയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന അവസരത്തിൽ ഞാൻ പിതാവിൻ്റെ കാറിന് കൈ കാണിച്ചു. പിതാവ് കാർ സ്ലോ ഡൗൺ ചെയ്തു. ഞാൻ പറഞ്ഞു, പിതാവേ, പിതാവ് കാണുന്നില്ലേ ആയുധധാരികളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു സ്ഥലമാണിത്. ഞങ്ങൾ തോക്ക് ലോഡ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങ് ഈ നിരായുധനായ ഒരു അച്ഛനും മാത്രം ആയിട്ട് ഇതിൻ്റെ നടുക്കൂടി ഇങ്ങനെ പോകുന്ന അപകടമല്ലേ, എന്തെങ്കിലും സെക്യൂരിറ്റി ഞാൻ അറേഞ്ച് ചെയ്യട്ടെ. പിതാവ് ഒന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, മോനെ, മോൻ്റെ തോക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരില്ല. എന്നെ ആരും, എനിക്ക് സെക്യൂരിറ്റി ഭീഷണി ഉണ്ടെന്ന് മുമ്പ് വിചാരിക്കുക വേണ്ട, എനിക്ക് യാതൊരു സെക്യൂരിറ്റി ഭീഷണിയില്ല. സായുധരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും റോഡിലൂടെയും നടക്കുകയും കടകളിൽ സായുധരായി ഇരിക്കുകയും ചെയ്യുന്നൊരു സംഭവം. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ മിലിറ്ററിയെ വിളിച്ചു. 24 മണിക്കൂറിനകം 2 വർഷത്തെ നേതാക്കന്മാരെ ഒരുമിച്ച് കൊണ്ട് ഇരുത്തി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആ പ്രശ്നം ബെനഡിക്ട് വേണ്ടി പരിഹരിച്ചു. അന്ന് പൂവാർ ജംഗ്ഷനിൽ ഒരു സമാധാന യാത്ര നടത്തി. അതിൻ്റെ ഫോട്ടോ പത്രങ്ങളിൽ വന്നിരുന്നു. നടുക്ക് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസിന് ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ചുറ്റും മന്ത്രിമാരും MLA മാരും 2 സമുദായങ്ങളുടെ നേതാക്കന്മാരും 2 സൈഡിലുമായി നിൽക്കുന്നു. 2000 പോലീസുകാർ വിചാരിച്ചിട്ടും തീർക്കാനൊക്കാത്തൊരു പ്രശ്നം. എത്ര സുന്ദരമായി ഒരു സമാധാനത്തിൻ്റെ മാലാഖയായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസിന് ഈ പരിഹരിക്കാൻ പറ്റിയെന്നുള്ളത് അന്ന് പൂവാറിൻ്റെ ലോ ആൻഡ് ഓർഡർ ചാർജിൽ എന്നെ അപ്പോയിൻ്റ് ചെയ്ത സമയത്ത് പി ടി സി പ്രിൻസിപ്പളായ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ കുറച്ച് കുട്ടികൾ കൂടി തിരുവനന്തപുരത്ത് ഇല്ലാത്ത ഒരു സംഗതി, ഇപ്പോൾ അത് കേട്ടാൽ ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു പോകും.